Sneham 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 Sahajama Sahajama Unarunna Sneham Nanma Nirakyunna Sneham Namme Unnaki Koorkunna Sneham Atmaval Koorthoru Sneham Vishwa Nirmala Sneham Vishwa Nirmala Sneham Sahajama Sahajama Unarunna Sneham Nanma Nirakyunna Sneham Namme Unnaki Koorkunna Sneham Atmaval Koorthoru Sneham Vishwa Nirmala Sneham Vishwa Nirmala Sneham Vishwa Nirmala Sneham Jai Shri Mataji Sahaja Yoga Innathe Mahayoga എന്ന ഈ മഹതായ ധ്യാന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും തന്നെ കുണ്ടലിനി ഉണർത്തി ഉയർത്തി ആ ബന്ധം ചെയ്ത് ആ ബ്രഹ്മചൈതന്യത്തിൽ ഇരുന്നു കൊണ്ട് സഹസ്രാരയിൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് അതിൻ്റെതായ പൂർണ്ണമായ ഫലപ്രാപ്തി നമുക്കുണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ആ ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കാൻ ശ്രമിക്കുക അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ബന്ധം ചെയ്ത് കുണ്ടലിനിയെ ഉണർത്തി ഉയർത്തി ആ ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ആണെങ്കിൽ നിങ്ങൾ പറയുക എനിക്ക് ഇതൊന്നുമല്ല ആവശ്യം ഞാൻ ഈ ചിന്തകളൊന്നുമല്ല എനിക്ക് ആ നമ്മളുടെ അന്തരാത്മാവും പരമാത്മാവും തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്ന ആ യോഗ അവസ്ഥ മാത്രമാണ് എനിക്ക് ആവശ്യം അത് എനിക്ക് പ്രദാനം ചെയ്താലും എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മളുടെ കുണ്ടലിനി മദറിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് വളരെ കാര്യക്ഷമമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇടനാഡിയുടെ മന്ത്രം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി അപ്പോൾ നിങ്ങളൊക്കെ തന്നെ അത് ശ്രമിച്ചിട്ടുണ്ടാവും എന്നും ഇടനാഡിയിൽ നിന്നും ആ ദോഷങ്ങളൊക്കെ ഭൂമിതത്വത്തിലേക്ക് എങ്ങനെ നീക്കാമെന്നും അതിൻ്റെ ആ ഒരു ഊർജം നമുക്ക് പരമാവധി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊക്കെയുള്ളത് നിങ്ങൾക്കിപ്പം അനുഭവനീയമായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ തന്നെ എന്തെങ്കിലും ന്യൂനതകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണിക്കുന്ന നമ്പറുകളിലോ ഇമെയിൽ ഐ ഡിയിലോ ഒക്കെ ബന്ധപ്പെടുക ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ സഹജയോഗയുടെ സൈറ്റുകളിൽ നിന്നൊക്കെ അവൈലബിളാണ് ഒരുപാട് ഇതിൻ്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും മ്യൂസിക്കുകളും കാര്യങ്ങളും ഒക്കെ സൈറ്റുകളിലുണ്ട് ഇതിലും കൂടുതൽ ഒരുപാട് നിങ്ങൾക്ക് പകർന്നു തരാനുള്ള വിദ്യകളും അതിൻ്റെ അറിവുകളുമൊക്കെ ആ സൈറ്റുകളിലൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ ഒക്കെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ആ സത്യത്തിലേക്ക് ഒന്നാക്കുവാൻ ആ സത്യവുമായിട്ട് ഒന്നായിട്ട് ആ സത്യത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ പ്രകാശത്തിൽ നടക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുവാനും അത് സഹായിക്കും അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുക ഇതൊന്നും യാതൊരു ചിലവുമില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുമുള്ള ആ സിൻസിയറായിട്ടുള്ള ആ ഒരു സറണ്ടറിങ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇടനാഡി ശുദ്ധീകരിക്കാൻ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു മന്ത്രം ഉപയോഗിക്കുക ഓം ത്വമേവ സാക്ഷാൽ ശ്രീ മഹാകാളി ഭൈരവനാഥ സാക്ഷാൽ ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മല ദേവി നമോ നമ അത് കഴിഞ്ഞിട്ട് ഇടനാഡിയിൽ നിന്നും പൂർണ്ണമായിട്ടും എൻ്റെ ഇന്നലെയെപ്പറ്റിയുള്ള എല്ലാ ചിന്തകളും ഭൂമിയിലേക്ക് നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നിലെ ഈ ആത്മസാക്ഷാത്കാരവും എൻ്റെ സ്പന്ദനാവബോധവും പൂർണ്ണമായും എസ്റ്റാബ്ലിഷ് ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുക കാരണം സ്പന്ദനാവബോധത്തിലൂടെയാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ നമ്മളിലെ കുറവുകളും മറ്റുള്ളവരിലെ കുറവുകളും എല്ലാം കുറവുകളും നന്മകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സ്പന്ദനാവബോധത്തിലൂടെയാണ് ഏത് തെറ്റ് ശരി അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സ്പന്ദനാവബോധത്തിലൂടെയാണ് അതേപോലെ ശുദ്ധം
ശുദ്ധമായ ഇച്ഛ തരാൻ പ്രാർത്ഥിക്കുക, ഇടനാടിയിൽ പ്രാർത്ഥിക്കുക. കാരണം ഇടനാടിയിലൂടെയാണ് നമുക്ക് ശുദ്ധമായ ഇച്ഛ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ശുദ്ധ ഇച്ഛ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം നമ്മളുള്ള ആ ഒരു ആഗ്രഹങ്ങൾ തന്നെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധം ആവാം, അല്ലാത്തതുമായ ഒരുപാട് ഡിസൈർസ് നമ്മുടെ ഉള്ളിൽ കടന്നു വരാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ആ പരമമായ ആ സത്യത്തിൻ്റെ പാദത്ത് നിന്ന് വരുന്ന ശുദ്ധ ഇച്ഛയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ ഒരു ശുദ്ധ ഇച്ഛ മാത്രം നമ്മൾ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അതൊക്കെ തന്നെ ഇടനാടിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ മനഃശക്തിയാണ് നമ്മുടെ ഈ ഇടനാടി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഇടനാടിയുടെ ക്വാളിറ്റീസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ പിങ്കളാനാടിയാണ്. നമ്മുടെ വലത് സൈഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ചേതന നാഡീവ്യൂഹമായിട്ടുള്ള പിങ്കളാനാടിയെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ പിങ്കളാനാടിയെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പരിശോധിക്കേണ്ടായി കൈ പിടിക്കേണ്ട രീതിയും കാര്യങ്ങളും. വലത്തേ കൈ നമ്മൾ ആദിശക്തിയുടെ നേരെ വയ്ക്കുക, ഇടത്തേ കൈ ആകാശ തത്വത്തിലേക്ക് പിടിക്കുക. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പിങ്കളാനാടിയിലുള്ളത് ശ്രീ സരസ്വതിയുടെയും ശ്രീ ഹനുമാൻ്റെയും ശക്തിയാണ്. അപ്പോൾ ആ ശ്രീ സരസ്വതിയുടെയും ശ്രീ ഹനുമാൻ്റെയും മന്ത്രം നിങ്ങളവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ കർമ്മശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇടനാടിയിൽ നിന്നുമുള്ള ശുദ്ധ ഇച്ഛയാൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ അതിനെ നടപ്പിലാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പിങ്കളാനാടിയിലുള്ള ശക്തികളാണ്. അപ്പോൾ പ്രത്യേകിച്ചും ശ്രീ മഹാസരസ്വതിയുടെയും ശ്രീ ഹനുമാൻ്റെയും ശക്തിയാണ് നമുക്കതിനുള്ള ആ ഒരു കഴിവ് തരുന്നത്. അപ്പോൾ പിങ്കളാനാടി അതേപോലെ നമ്മുടെ കർമ്മശക്തിയാണ്, നമ്മളുടെ ഭാവിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഭാവിയെ പറ്റിയുള്ള അമിതമായ ആശങ്കകളൊക്കെ നീക്കിത്തരണമേ എന്നുള്ള ഇച്ഛ നിങ്ങൾ ആ ഒരു പിങ്കളാനാടിയിൽ റിക്വസ്റ്റ് ചെയ്യുക. പിങ്കളാനാടിയെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുക. പ്രത്യേകിച്ചും നമ്മുടെ പിങ്കളാനാടിയിലുള്ള ഏറ്റവും വലിയ ഒരു ദോഷം എന്ന് പറയുന്നത് നമ്മുടെ അമിതമായ തോട്ട്സിലൂടെ ആ ഉണ്ടാകുന്ന ആ ഒരു ചൂട്, അതിനെ അത് മറ്റ് നമ്മളുടെ അവയവങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുകയും അതിലൂടെയാണ് ഇൻക്ലൂഡിങ് ഒരുപാട് അസുഖങ്ങൾ, പ്രമേഹമാണെങ്കിലും നമുക്ക് ഇന്ന് കണ്ടുവരുന്ന രക്തസമ്മർദ്ദമാണെങ്കിലും ഇൻക്ലൂഡിങ് ക്യാൻസർ വരെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് രൂപപ്പെടുന്നത് ഈ ഇങ്ങനെയുള്ള അമിതമായ നമ്മുടെ തോട്ട്സും കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ തന്നെ നീക്കി നമ്മുടെ ആ ശുദ്ധ ഇച്ഛയിൽ നിന്നുമുള്ള ആ ഡിസൈർസൊക്കെ ആ ആകാശ വാനോളം ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കണമേ. കാരണം ഒന്ന്, നമുക്ക് വേണ്ടത് നമ്മുടെ ശുദ്ധ ഇച്ഛകൾ മാത്രം വരികയാണ്. പിന്നെ അതിനെ നമുക്ക് അനുഭവനീയമാക്കാൻ, അത് ആ വാനോളം ഉയർത്തി നമുക്ക് അനുഭവനീയമാക്കി തരണമേ എന്ന് നമുക്ക് പിങ്കളാനാടിയിൽ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്കിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം, പിങ്കളാനാടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ വലത് ഭാഗത്തും നമ്മുടെ വലത് സൈഡിലുള്ള നാഡീവ്യൂഹങ്ങളിലും വലത് ചക്രാസിൻ്റെയും ശക്തി അതിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ വലത് സൈഡിൽ ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. ഓം ത്വമേവ സാക്ഷാൽ ശ്രീ മഹാസരസ്വതി ഹനുമാന സാക്ഷാൽ ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മല ദേവി നമോ നമ. അപ്പോൾ ഈ മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വലത് സൈഡിലുള്ള എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങളുടെ ഇടത്തെ കൈയിലൂടെ മുകളിലേക്ക് ആ പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതേപോലെ തന്നെ വലത്തെ കയ്യിൽ നിങ്ങൾക്ക് ആ തത്വം, നിങ്ങളുടെ വലത് സൈഡ് കംപ്ലീറ്റ് ആ ഒരു സന്തുലിതാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് വലത്തെ കൈയുടെ ഉള്ളം കൈയിലും വിരലുകളിലുമൊക്കെ ആ ഒരു ചൈതന്യ ലഹരി, ഒരു നേരിയ ഒരു തണുത്ത ഒരു കാറ്റ് പോലെ, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഓരോരുത്തരുടെയും അവസ്ഥയ്ക്കനുസരിച്ചുണ്ടാവാം. പക്ഷേ ആ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവും. അതേപോലെ വലത്തെ കയ്യിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിരലുകളിലോ ഒക്കെ അത് അല്ലാതെ മറിച്ച് എന്തെങ്കിലും സൂചി കൊണ്ട് കുത്തുന്നത് പോലെയോ ചൂടോ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഊർജ്ജ കേന്ദ്രങ്ങളിലുള്ള ചില ന്യൂനതകളാണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ്സിലൂടെ ക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ വളരെ ലളിതമായിട്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങളുടെ ആ കൈകൊണ്ട് തന്നെ ഏത് ചക്രാസിലാണോ ആ ഒരു പ്രശ്നമുള്ളത് അതിന് മുമ്പിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് നിങ്ങൾക്ക് ഭൂമി തത്വത്തിലേക്ക് അത് റിമൂവ് ചെയ്യാം. അതൊരു 7 തവണയോ ഒക്കെ 11 തവണയോ ഒക്കെ ചെയ്യുക അത് റിമൂവ് ചെയ്യുന്നവരെ. കാരണം നിങ്ങളുടെ കൈ വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ചും നിങ്ങൾ യോഗ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലൂടെ എപ്പോഴും ഈശ്വരൻ്റെ ആ ചൈതന്യമാണ് നിങ്ങളുടെ കയ്യിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ചക്രാസിലും നിങ്ങൾക്ക് സ്പന്ദനം കൊടുക്കുന്നതിലൂടെ അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ റിമൂവ് ചെയ്യുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സഹായകമാവും. അപ്പോൾ പിങ്കള
മുളാനാടിയുടെ ആ ശക്തി അങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു നിങ്ങൾ തികച്ചും ആ ഒരു കംഫർട്ടബിളായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നവരെ ആ കയ്യിലൊക്കെ ആ ഒരു ചൈതന്യലഹരി നിങ്ങൾക്ക് അനുഭവനീയമാകുന്നവരെ ആ ഒരു സ്റ്റേജിലിരുന്ന് അല്പനേരം ധ്യാനം ചെയ്യുക. കാരണം പ്രത്യേകിച്ചും നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആണ്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങളുടെ പുറകെ നമ്മുടെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ ഓടി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അത് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ വലത് സ്വാധിഷ്ഠാന ചക്ര വളരെയധികം ചൂടുണ്ടാകും. കാരണം വലത് സൈഡെന്ന് പറയുന്നത് തന്നെ സൂര്യനാഡിയാണ്. പൊതുവേ താരതമ്യേന ചൂട് കൂടുതലാണ്. അതിൻ്റെ കൂടെ ഈ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഉണ്ടാക്കുന്ന ചൂടും കൂടെ വരുന്ന സമയത്ത് അത് അമിതമായ ചൂട് നമ്മുടെ മറ്റവയവങ്ങളെ ഒക്കെ ബാധിക്കുന്നു. അത് നമ്മൾ ഒരുപാട് രോഗങ്ങൾക്കുമൊക്കെ കാര്യമാകുന്നു. അപ്പോൾ അത് കുറച്ചു നേരം നിങ്ങൾ ആ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് വരെ അങ്ങനെ ഇരുന്ന് അത് മെഡിറ്റേഷൻ ചെയ്യുക. അതേപോലെ ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഐസ് പാക്ക് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്വാധിഷ്ഠാന ചക്രം മുതൽ നമ്മുടെ ലിവറിൻ്റെ ഭാഗം വരെ കവർ ചെയ്യുന്ന രീതിയിൽ ആ ഐസ് പാക്ക് നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് സ്കിന്നിലല്ലാതെ ഒരു തുണിയുടെ മുകളിൽ വല്ലതും ഇങ്ങനെ ഒരു 20 മിനിറ്റ് ഒക്കെ വെക്കാവുന്നതേ ഉള്ളൂ. ഡെയിലി രാവിലെയും വൈകിട്ടും അതൊക്കെ തന്നെ നിങ്ങളുടെ ഈ പ്രമേഹം പോലെയുള്ള അസുഖമുള്ളവരെ ഈ എക്സസീവ് തോട്ട്സ് ഉള്ളവരുടെ ചിന്തകളൊക്കെ നിയന്ത്രിക്കാനും അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ ഉപയോഗം ചെയ്യും. അതൊക്കെ വളരെ നല്ല ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്നതാണ്. വീണ്ടും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവരും സഹസ്രാറയിൽ തന്നെ അറ്റൻഷൻ വയ്ക്കുക, ശ്രദ്ധ വയ്ക്കുക. ജയ് ശ്രീ മാതാജി. ഗുരു പൗർണമിയുടെ ശോഭയിലവിടത്തെ പാദപത്മങ്ങളിൽ എൻ പ്രണാമം. ഗുരു പൗർണമിയുടെ ശോഭയിലവിടത്തെ പാദപത്മങ്ങളിൽ എൻ പ്രണാമം. ഹൃദയത്തിനടിത്തട്ടിൽ വിരിയുന്ന പൂക്കളാൽ ഒരു കോടി അർച്ചന ചെയ്യാം ഞാൻ. ഹൃദയത്തിനടിത്തട്ടിൽ വിരിയുന്ന പൂക്കളാൽ ഒരു കോടി അർച്ചന ചെയ്യാം ഞാൻ. ഹൃദയം മുഴുവൻ സമർപ്പിക്കാം. ഹൃദയം മുഴുവൻ സമർപ്പിക്കാം.